എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് എൻ്റെ ഉപ്പാടെ ഉമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഉള്ളത് ഞാൻ ഉപ്പൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ചെറിയ രീതിയിൽ നമുക്കതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ആഘോഷമൊന്നുമില്ല, ഞാനിപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുന്നതും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറെന്താ, ഇപ്പം ഞാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ട്. ഇക്കു ഷോപ്പിലാണ്. അപ്പോൾ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഇക്കുനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ മാത്രമാട്ടോ, ഈ സംഭവം ഒന്നുമില്ല. അപ്പം നമ്മളെപ്പോഴും വീട്ടിലുള്ളപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ പോകാൻ നിൽക്കുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഫുൾ വിശേഷങ്ങൾ നിങ്ങളായിട്ട്. വർഷം മുമ്പ് ഉണ്ടായിരുന്ന കല്യാണ ചെക്കനെ പെണ്ണിനെയും കാണിച്ചത് കേട്ടാ. ചെക്കനും പെണ്ണ് ചമ്മി നിക്കണ ഉപ്പായി കേക്ക് മുറിക്കാ. Thank you.
ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഈ ചെരുപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. കൊറേ വർഷങ്ങളായിട്ട് ഇപ്പൊ ഇങ്ങനത്തെ മോഡൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇതിന്റെ ബ്ലാക്ക് അങ്ങനെ കളർ ചേഞ്ച് ആയിരുന്നു. ഇപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടില്ല തോന്നുന്നില്ല. രണ്ടു മൂന്ന് വർഷമായിട്ട് പള്ളിയിലില്ലാണ്ടിരിക്കുന്നു. മറക്കാൻ പറ്റില്ല. എന്റെ മക്കള് എന്തെടുത്താ മാറ്റം അത് എനിക്ക് കറക്റ്റാവും. എന്റെ വൈഫാവട്ടെ എന്റെ മക്കളാവട്ടെ എന്തെടുത്താ മാറ്റം അത് കറക്റ്റ് തന്നെയാണ്. അത് നോക്കി അവർക്കറിയാം. കൊറച്ചളവ് എന്താ പറയാ മുട്ടണ്ട കൊറച്ച് ഒരു എന്റെ വെഡിങ്ങിന് എടുത്ത ഫോട്ടോ അത് രണ്ട് രണ്ട് ഫോട്ടോ ഇക്കും അത് രണ്ടും കൂടിയിട്ട് ഒന്നാക്കി ഇങ്ങനെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയ സംഭവം കേട്ടോ. നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ഉപ്പയും നിങ്ങളെ മകൻ നിങ്ങൾ ഒന്ന് എത്തിച്ചോക്കണേ. ഈ സാരിക്ക് ഒരു പ്രത്യേകത കേട്ടോ. ഇത് ഈ സാരി തന്നായിട്ടാണ് പേരെന്താ നമ്മുടെ നബിസ്ത. ഈ ഫോട്ടോയ്ക്ക് പിന്നിലും ഈ ഡ്രസ്സിന് പിന്നിലും ഒരു ഇതുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെഡിങ്ങിന് എടുത്ത ഫോട്ടോയാണ്. വെഡിങ്ങിന് നമ്മൾ രണ്ട് സൈഡിലായിട്ടാണ് നിന്നിട്ടുണ്ടായത്. ഒരുമിച്ച് ഇതുപോലെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നില്ല. അപ്പം ഇക്കു എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഫോട്ടോയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി സൂപ്പറായി സെറ്റാക്കി. പിന്നെ ഈ സാരി വാവയുടെ പണി വാവ നമ്മളുടെ വീഡിയോ എടുക്കാന ഭയങ്കര കേക്ക് തിറ്റലായിരുന്നു. ഇല്ല എന്റെ കുട്ടിയാണ് എന്റെ പൊന്നു. അതെ അതെ അത് ഉപ്പാക്ക് ചെരുപ്പ് കൊടുത്ത കാരണമാണ് കേട്ടോ. പ്രകടന അത് അന്നും ഇന്നും എന്നും അന്നും ഇന്നും എന്റെ പൊന്നു കൂടി തന്നെയാണ്. രണ്ടു മക്കളും രണ്ടു പേരുട്ടാ എന്നും എന്റെ വാവേ ഷാഫിനെ പ്രത്യേകിച്ച് എന്തായാലും താഴെ ഇക്കാണ് കേട്ടോ വീഡിയോ എടുക്കണ ആളുടെ മുഖം കാണിക്കാൻ സമ്മതിക്കണില്ല. ആള് ക്യാമറ തരാണ്ട് പിടിച്ചെടുക്ക. അപ്പൊ ഈ സാരിയുടെ കഥയാണ് പറഞ്ഞത്. ഈ സാരി എന്ന് പറയുന്നത് എനിക്ക് വെഡിങ്ങിന് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ്. ആ കൊറോണ സമയത്താണ്. അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ നബിസ്താണ് മുറിക്കാടെ കടയുടെ തൊട്ടടുത്താന്നുള്ള വീട്. അപ്പൊ ആള് പ്രത്യേകം എനിക്ക് വേണ്ടി കൊടുത്തയച്ച ഗിഫ്റ്റാണിത്. എല്ലാവർക്കും ക്ഷണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ
ഈ ഒരു ഗിഫ്റ്റ് ഭയങ്കര എന്താ പറയാ അത്ര അടിപൊളിയായിരുന്നു. ഇപ്പൊ തീരെ പ്രതീക്ഷിച്ചില്ല, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. അപ്പൊ ഈ സാരി ഉമ്മ അന്ന് വെഡിങ്ങിന് ഞാൻ എടുത്തോളാൻ പറഞ്ഞിട്ട് എടുത്തതാണ്. കാരണം എനിക്ക് ഓൾറെഡി കല്യാണത്തിന് വേറെ സാരി ഉണ്ടല്ലോ, അപ്പൊ ഉമ്മാടെ എടുക്കാൻ പറഞ്ഞിട്ട് ഉമ്മ എടുത്തതാണ്. അതാണ് ഇത്രയും ഭംഗിയുള്ളൊരു സാരി. ഈ സാരിയുടെ ഫുൾ ക്രെഡിറ്റ് നബിസ്താക്കാണ്. അപ്പോ പിന്നെ ഉപ്പാ ഷർട്ട്, പിന്നെ ഉപ്പാ ഷർട്ട് ഇങ്ങനെ കല്യാണത്തിന് എടുത്തത് തന്നെ സൂപ്പർ ഷർട്ടാണ്. അങ്ങനെ ഒരു അടിപൊളി കല്യാണത്തിന്റെ ഡ്രസ് അല്ല ഫോട്ടോ ഒക്കെ സെയിം ആയിട്ട് കൊടുത്തു. ഇത് എവിടെ എവിടെ ഇങ്ങനെയൊക്കെ സ്ഥാപിക്കണം. അപ്പോ കേക്ക് മുറി കഴിഞ്ഞു, ഇനി നമുക്ക് ഫുഡ് അടിയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു, ഇനി നേരെ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.